ഇന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവും രാജ്യസഭാ അംഗവുമായ എ റഹീം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് അതൊരു ലോങ് പ്രോസസ്സാണെന്നാണ്. ഈ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണെന്നാണ്. വലിയ തമാശയായിട്ടാണ് തോന്നിയത്. കാരണം കേരള നിയമസഭ തല്ലിപ്പൊളിച്ച ഇന്നത്തെ മന്ത്രി വി ശിവൻകുട്ടിയും MLA KT ജലീലും അടക്കമുള്ള ആറുപേർക്കെതിരെയുള്ള കേസ് സർക്കാർ ഒറ്റ ദിവസം കൊണ്ടാണ് പിൻവലിച്ചത്. റഹീം പറഞ്ഞത് പൊതുമുതലൊന്നും നശിപ്പിച്ച കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നാണ്. CA സമരത്തിലൊന്നും ആരും പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പൊതുമുതൽ നശിപ്പിച്ച കേരള നിയമസഭ തല്ലിപ്പൊളിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസ് ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ചൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ പാർട്ടിയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന DYFI ഒരു നേതാവ് എന്നിട്ട് പറയുന്നത് ഇതൊരു ലോങ് പ്രോസസ്സാണെന്ന്. 4 കൊല്ലമായിട്ടും ഈ ലോങ് പ്രോസസ് തീർന്നില്ലേ? നിങ്ങൾ ഈ ഡബിൾ റോൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം. ഒന്നുകിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത്, അതല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നവരുടെ ഭാഗത്ത്. ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പറയണം. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എടുത്ത കേസുകൾ പിൻവലിക്കാൻ കഴിയാത്തതിലുള്ള നിരുപാധികമായ മാപ്പ് നിങ്ങൾ പറയണം. എന്നിട്ട് ഈ കേസിന്റെ പേരിൽ ഫൈനടച്ച എന്ന് പറഞ്ഞാൽ കോടതി ഞങ്ങൾക്ക് പിഴ ചുമത്തിക്കഴിഞ്ഞു, ആ കേസ് തീർപ്പാക്കി കഴിഞ്ഞു, ഇനിയും കേസുകൾ ബാക്കിയുണ്ട്, അപ്പോൾ അടച്ച പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവോ? ഇനി ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാവോ? പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. CA നോട്ടിഫിക്കേഷൻ ഇറങ്ങി, അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടവരുടെ പോർട്ടൽ, അപേക്ഷിക്കാനുള്ള പോർട്ടൽ പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പോർട്ടലിൽ അപേക്ഷ കൊടുക്കാം. അതിൽ 6 മതവിഭാഗക്കാരേ ഉള്ളൂ. അതിൽ മുസ്ലിങ്ങളില്ല. അതിൽ ഹൈന്ദവർ, ക്രൈസ്തവർ, ജൈനൻ, പാർസി, സിഖ്, ബുദ്ധ, 6 മതക്കാർ. അതിൻ്റെ പോർട്ടല് പരിശോധിച്ചാൽ അറിയാം, അവർക്കുള്ള കോളം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്? അതിൽ അപേക്ഷ സമർപ്പിക്കുന്നത് കേന്ദ്രമിറക്കിയ പോർട്ടലിൽ, അത് പരിശോധിച്ച് പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ. അതിൽ കേരളത്തിൽ എന്ത് റോളാണ് ഉള്ളത്? നിങ്ങൾ ദയവ് ചെയ്ത് ഈ മാസ ഡയലോഗ് നിർത്തണം. ഒരടിസ്ഥാനമില്ലാതെ 2 കാര്യത്തിനാവണം ഒന്നുകിൽ ഇത് നിങ്ങൾ നടത്തുന്നത്. ഒന്നുകിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ചെയ്തതുപോലെ കേരളത്തിലെ മതേതര വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് കാണിച്ച് അതിൻ്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ കേരളത്തിൽ CA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാവില്ല. ആ സമരങ്ങളുടെ വീര്യം തകർക്കാൻ ഈ പൗരത്വ നിയമം നടപ്പിലാക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം കേരളത്തിൽ നിന്ന് ലഭിക്കാൻ, ഏത് താല്പര്യമാണ് ഇതിൻ്റെ പുറകിലെന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്, എന്നിട്ട് കോൺഗ്രസിനോട് കുറേ ചോദ്യങ്ങളാണ് DYFI നേതാവ് ചോദിക്കുക. ഇപ്പോഴും കോൺഗ്രസിനോട് മാത്രമേ ചോദ്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഈ ഡബിൾ റോൾ അവസാനിപ്പിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മതേതര വിശ്വാസികൾ നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ കൂടെ അണിചേരാൻ കേരളത്തിലെ CPM തയ്യാറാകണം. ഈ സമരത്തിൽ ആര് പങ്കാളികളായാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഡബിൾ റോളും ഈ മാസ ഡയലോഗും കയ്യടിക്ക് വേണ്ടിയുള്ള സമീപനങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഹിപ്പോക്രസി, ഈ കാപട്യം കേരളം ഭരിക്കുന്ന ഭരണകൂടം, CPM അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കേരള മുഖ്യമന്ത്രി അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.